ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്ന വളരെ നല്ല ടിപ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന വെക്കാൻ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂത്തെ ടിപ്പ് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചകിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ചകിരിയുടെ ആ പൊടിയും അതെല്ലാം കൊണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് സാവാളുടെ തൊലിയും വെളുത്തുട്ടയുടെ തൊലിയും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ കളയാൻ വെച്ചിട്ടിരിക്കുന്നതായിരിക്കും പക്ഷേ ഈ മഴക്കാലത്ത് കൊതുകിനെ ഓടിക്കാൻ വളരെ നല്ല ഒരു ഒരു ഒന്നാണ് ചിരട്ടയുടെ കനലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് ഇടാത്തത് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുന്തിരിക്കമാണ് കുന്തിരിക്കം കുന്തിരിക്ക കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ മൂന്നാലല്ലി വെളുത്തുള്ളിയുടെ ഒന്ന് ചതച്ചിട്ടൊന്നിട്ട് കൊടുക്കുന്നുണ്ടേ ആ വെളുത്തുള്ളിയുടെ ഒന്ന് പോയഞ്ഞ് വരുമ്പോഴുള്ള സ്മെല്ല് ഈ കൊതിനും ചെറു പ്രാണികൾക്കൊന്നും ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല അതിന് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരു സ്മെല്ല് തന്നെയാണത് അപ്പോൾ ഇതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചാതിച്ച് നിട്ട് കൊടുക്കുന്നുണ്ടേ ഇതൊന്ന് പൊച്ചിട്ട് നമുക്ക് എല്ലാ റൂമിലും ഒന്ന് ഇത് കൊണ്ടുപോകണ്ടു പോകാനാണ് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള കൊതുകുകളെല്ലാം വെളിയിലോട്ട് പോവും വീടിന് വെളിയിലോട്ട് പോകും പിന്നെ നമ്മള് വിൻഡോയും ഡോറും ഒന്നും തുറക്കാതിരുന്നാൽ മതി പിന്നെ നമുക്ക് കൊതുകുവിന്റെ ശല്യം ഉണ്ടാവില്ല അപ്പം എല്ലാ ദിവസവും ഇതുപോലൊന്ന് ഇത് ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ ഒന്ന് പൊഴയ്ക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രം മതി അപ്പോഴത്തന്നെ കൊതുകിനെ എല്ലാം നമുക്ക് ചെറു പ്രാണികളെയൊക്കെ ഓടിച്ചു വിടാനായിട്ട് നല്ലതായിട്ട് പറ്റും വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ കൊതുകിനെയും ചെറു പ്രാണികളെയൊക്കെ ഓടിക്കാൻ പറ്റി നല്ലൊരു ടിപ്പ് തന്നെയാണ് പണ്ടുള്ളവരൊക്കെ ഇതുപോലെയാണ് ചെയ്തിരുന്നത് രണ്ടാമത്തെ ടിപ്പ് ഞാൻ ഇവിടെ നാല് പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ടുണ്ട് അതിന്റെ കുറച്ച് ഭാഗം വെട്ടിക്കളയുന്നുണ്ട് എന്നിട്ട് ആ സ്റ്റിക്കറൊക്കെ എന്നിളക്കി മാറ്റുന്നുണ്ട് ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്തെടുക്കാവുന്നതാണ് സി സൈസ് ഉപയോഗിച്ച് ഇതെല്ലാം ഇതുപോലെ വെട്ടിയെടുക്കാവുന്നതാണ് അപ്പം കുപ്പികളെല്ലാം ഈ രീതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ആ വെട്ടിയ ക്യാപ്പിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ ചുവട് ഭാഗം ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിച്ചെടുക്കാവുന്നതാണ് ഇനി ആ വെട്ടി മാറ്റി ആ കുപ്പിയിൽ അതിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ മാർക്ക് ചെയ്തു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആ മാർക്ക് ചെയ്ത ഭാഗമാണേലെ ചെറുതായിട്ട് പിച്ചാത്തിയുടെ അറ്റം ചൂടാക്കിയിട്ടൊന്നു ചെറിയ ഒരു ഓട്ടം എഴുതുന്നുണ്ടേ ഹാങ്കർ ആണ് അപ്പോൾ ആ ഹാങ്കർ ഇതുപോലുള്ള ഹാങ്കർ വേണം എടുക്കാനായിട്ട് എന്നിട്ട് ആ ഹാങ്ങറിൻ്റെ ആ പിരിഞ്ഞിരിക്കുന്ന ഭാഗം അതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഞാൻ ഹാങ്ങറിന്റെ ഒരറ്റമാണേലും നമ്മൾ ആ ഹോൾ ഇട്ട അതിൽ കൂടെ ഒന്ന് കയറ്റി കൊടുക്കണം ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ അങ്ങനെ എല്ലാ നമ്മൾ ആ ഹോൾ ഇട്ട് വെച്ചിരിക്കുന്ന കുപ്പിയിലെല്ലാം ഇതുപോലെ തന്നെ കയറ്റി കൊടുക്കുന്നുണ്ട് ആ ഹാങ്ങറിലോട്ട് എന്നിട്ട് ഹാങ്ങറിന്റെ പിരി അയച്ചില്ലേ ആ പിരി ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം എന്നിട്ട് ഇതേപോലെ കിട്ടും നമുക്കിനി ഇത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ ടൂത്ത് ബ്രഷും ഒക്കെ ഇട്ട് വയ്ക്കുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിള്ളേർ പഠിക്കുന്ന റൂമിൽ അവരുടെ പെന്നും പെൻസിലും കളർ പെൻസിലും ഒക്കെ ഇട്ട് വെക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം ഇതുപോലെ കിച്ചണിൽ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്നതിനാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണേ ഈ ടിപ്പ് ഇഷ്ടമായെങ്കിലും ഒരു ലൈക്ക് തരുക ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സും റെസിപ്പീസൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം അടുത്ത മൂന്നാമത്തെ ടിപ്പ് എല്ലാവരും തന്നെ ചോറൊക്കെ പെട്ടെന്ന് വയുന്നതിന് വേണ്ടിയിട്ട് തരുന്ന റൈസ് കുക്കർ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നോക്കാം റൈസ് കുക്കർ ഒരിക്കലും നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്തായിട്ട് വെക്കരുത് അതിൽ ചൂട് തട്ടിയിട്ട് അത് അത് കേടാകാനായിട്ടുള്ള പെട്ടെന്ന് കേടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് റൈസ് കുക്കറിൻ്റെ ഉള്ളിലെ ഒരു ചെറിയൊരു വളയമുണ്ട് അത് എപ്പോഴും അതിൻ്റെ നടുക്കായിട്ട് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കണം റൈസ് കുക്കറ് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് റൈസ് കുക്കർ എപ്പോഴും കഴുകരുത് ആഴ്ച ഒരിക്കൽ കഴുകാം അതിനിടയുള്ള ദിവസങ്ങളിൽ നമ്മൾ അരിയൊക്കെ വാർന്നു വെക്കുമല്ലോ പിന്നെ അത് വെന്ത് വെക്കിട്ടാനായിട്ട് വെക്കുമല്ലോ അപ്പോഴ് ആ ആവിയൊക്കെ അടിച്ചിട്ട് അതിൽ ഒത്തിരി വെള്ളം ആവി ഉണ്ടായിരിക്കും അതൊക്കെ നമ്മൾ ഒരു തുണി വെച്ച് വേണം തുടച്ച് കളയാനായിട്ട് എൻ്റെ ഇത് നടുക്കത്തെ ആ വളയാണേല അത് കരിഞ്ഞാണ് നല്ല വേവുള്ള റൈസ് ആയിരുന്നു അപ്പം തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇതിനോട്ട് ആ കരത്തോടു കൂടി എടുത്തു വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ അതൊന്ന് വേവണമെന്ന് തോന്നിയിരുന്നു നല്ല വേവുള്ള റൈസ് ആയിരുന്നു അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചാൽ അത് നന്നായിട്ട് വെന്ത് പൊട്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ തിളപ്പിക്കാനായിട്ട് എടുത്തുവച്ചു വെച്ചപ്പോൾ അതിൻ്റെ അടിയിൽ കലത്തിൻ്റെ അടിയിൽ പറ്റി പിടിച്ച് അതുകൊണ്ടാണ് അതങ്ങനെ കരിഞ്ഞതായിട്ട് ഇങ്ങിയിരിക്കുന്നത് റൈസ് കുക്കറ് ചോറ് വെന്ത് കിട്ടാനായിട്ടായിരിക്കും കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പം അതിന് മാത്രമല്ല ഇതുപോലുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഒരു കപ്പിലോട്ട് ഒരു കപ്പ് ഉഴുന്നെടുക്കുന്നുണ്ട് അതേപോലെ മറ്റൊരു കപ്പിനകത്താണേൽ രണ്ട് കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് അത് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് കഴുകിയിട്ട് എടുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് മഴക്കാലത്തായാലും എ സി ഒക്കെ ഇടുന്ന സ്ഥലത്താണേലും അതേപോലെ വിൻ്റർ സമയത്തെ അതുപോലെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിലും ഈ നമുക്ക് പച്ചടി ഉഴുന്നൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ കുതിർത്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം മറന്നു പോയി ഇടാനായിട്ട് ഒരു കറക്റ്റ് സമയത്ത് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ ഇത് വേണമല്ലോ ഇത് കുതിർന്ന് വരാനായിട്ട് അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ തിരക്കുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ റൈസ് കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഒരു പാത്രത്തിൽ ചെറിയ ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഒരിക്കലും ആ റൈസ് കുക്കറിനുള്ളിലേക്ക് ഡയ ഡയറക്റ്റ് വെള്ളം ഒഴിക്കും അത് പെട്ടെന്ന് കേടാകുന്നതിന് സാധ്യത സാധ്യത ഉണ്ട് അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് വെള്ളം ചെറിയ ചൂടുവെള്ളം എടുത്തുവച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ എടുത്ത ആ ഉഴുന്നും പച്ചരിയും വേറെ വേറെ പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലോട്ട് ഇറക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ഇത് റൈസ് കുക്കറിൻ്റെ മൂടി വെച്ച് അത് അടച്ചു വെക്കുന്നു എന്നിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് നല്ലായിട്ട് കുതിർന്ന് കിട്ടും ടിഫിൻ ബോക്സിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത് നമുക്ക് അപ്പൊ ഇതിനകത്ത് കൊള്ളുന്ന തരത്തിലുള്ള പാത്രം ആയിരിക്കണം നമുക്ക് ഇതുപോലെ അടച്ചു വെക്കാനൊക്കെ പറ്റിയ പാത്രമായിരിക്കണം നമ്മൾ എടുക്കുന്നത് ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടായെങ്കിൽ ലൈക്ക് തരുവാ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ അതേ കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ചെയ്ത് വെക്കുക ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്